ബീഫ് ഫെസ്റ്റ് അനുകൂലിച്ച ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട തൃശൂർ കേരള വർമ്മ കോളേജ് അധ്യാപികയ്ക്കെതിരെ അന്വേഷണം. അധ്യാപിക ദീപ നിശാന്തിനെതിരെയാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ അന്വേഷണം. ഇതോടൊപ്പം ബീഫ് ഫെസ്റ്റ് നടത്തിയ വിദ്യാർത്ഥികൾക്കെതിരായ നടപടിയിൽ വിശദീകരണവുമായി കോളേജ് പ്രിൻസിപ്പൽ രംഗത്തെത്തി. കോളേജിനുള്ളിൽ മാംസാഹാരം ഉപയോഗിക്കുന്ന പതിവില്ലെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു. വിവരങ്ങളുമായി ദിൽജിത്ത് ചേർന്നുണ്ട്. ദിൽജിത്ത്, വിവരങ്ങൾ. യുപി സംഭവത്തിൽ പ്രതിഷേധിച്ച് ക്യാമ്പസിൽ ബിഫെസ്റ്റ് നടത്തിയ വിദ്യാർത്ഥികളെ അനുകൂലിച്ച് ഫേസ്ബുക്കിൽ പ്രതികരിച്ചിട്ടാണ് അധ്യാപിക ദീപാനിഷ്ഠാനത്തിനെതിരെ അന്വേഷണം നടത്തുന്നത്. അത്തരക്കലങ്കനം നടത്തിയ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായി നടത്തിയ പരസ്യ പ്രതികരണം ഒഴിവാക്കേണ്ടതായിരുന്നു എന്നാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ബി ഭാസ്കരൻ നായരുടെ പ്രതികരണം. സംഭവത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പ്രിൻസിപ്പലിന് നിർദ്ദേശം നൽകിയതായും അദ്ദേഹം അറിയിച്ചു. മുമ്പ് ബി ഫെസ്റ്റുകൾ നടത്തിയ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്ത തീരുമാനത്തെ ന്യായീകരിച്ച് കോളേജ് അധികൃതർ രംഗത്തെത്തിയിരുന്നു. ക്യാമ്പസിൽ മാംസാഹാരങ്ങൾ ഉപയോഗിക്കുന്ന പതിവില്ലെന്നും ഇതിന്റെ ലംഘനമാണ് പ്രതിഷേധക്കാർ നടത്തിയതെന്നും പ്രിൻസിപ്പൽ സി എം ലത വ്യക്തമാക്കിയിരുന്നു. ഇത്തരത്തിലൊരു നിയമലംഘനം നടത്തിയതിനെ തുടർന്നാണ് ഈ നടപടിയെടുത്തതെന്നും സംഘർഷങ്ങൾ ഉണ്ടാക്കിയവർക്കെതിരെയും നടപടി ഉണ്ടാകുമെന്നും പ്രിൻസിപ്പൽ വ്യക്തമാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ അധ്യാപികക്കെതിരെ കരുനീക്കം നടത്തുന്നതിനെതിരെ മുമ്പും പ്രതിഷേധങ്ങൾ വ്യാപകമായിരുന്നു. ബി ടി ബൽഗാം എം എൽ എ അടക്കമുള്ളവർ നവമാധ്യമങ്ങളിൽ ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. തുടർന്നാണ് അധ്യാപിക ഇത്തരത്തിൽ പരസ്യ പ്രസ്താവന നടത്തിയത് തെറ്റാണെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് നിലപാടെടുക്കുകയും അവർക്കെതിരെ അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ സംഭവവുമായി അധ്യാപികയെ ബന്ധപ്പെടുത്താനുള്ള ശ്രമത്തിനെതിരെ കോളേജ് സ്റ്റാഫ് കൗൺസിൽ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്.